മനുഷ്യന് എപ്പോഴാ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് സ്വർഗത്തിലെത്തുമ്പോഴായിരിക്കും. സ്വർഗത്തിലെത്തിയാൽ ദുനിയാവിലെ മുഴുവൻ വിഷമങ്ങളും മറന്നു. ഇവിടുന്ന് ഒരാൾ, അയാളുടെ 8 കുട്ടികൾ എന്തോ ഒരു അപൂർവ അസുഖമായിട്ട് മരണപ്പെട്ടു. അയാളുടെ ഭാര്യക്ക് അർബുദം വന്ന് മരിച്ചു. അയാളും ആക്സിഡന്റിൽ അങ്ങ് മരിച്ചുപോയി. അയാളെങ്ങാനും ഒരു സെക്കൻഡ് സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു ചോദിക്കും, അത്രേ സ്വഹീ മുസ്ലിമിന്റെ ഇന്റർപ്രിട്ടേഷനായി പറയുന്നത്, നിനക്ക് ദുനിയാവിൽ വല്ല വിഷമം ഉണ്ടായിനോ എന്ന് ദുരന്തങ്ങൾ പേര് നടന്ന ആളോട് ചോദിച്ചാൽ അയാൾ പറയും, അത്രേ എനിക്കൊരു വിഷമം ഉണ്ടായില്ല. വെറുതെ പറയല്ലേ, ഓർത്തു നോക്കൂ, ഇല്ലെന്നേ, ഒരു വിഷമം ഉണ്ടായില്ല. സ്വർഗത്തിലെ ഒരു സെക്കൻഡ് സുഖം അനുഭവിക്കുമ്പോഴേക്ക് ദുനിയാവ് മൊത്തം മറന്നു. അത്രയും വലിയ സുഖമാണ് സ്വർഗം. എന്നാ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു കെട്ടുണ്ട്. അതെപ്പോഴാ? അള്ളാഹുവിനെ കാണുമ്പോഴാ സ്വർഗം മറന്നു. അതാണ് മഹത്തുക്കൾ പറയുന്നത് ഹദീസിന്റെ വിശദീകരണത്തിൽ. സ്വർഗത്തിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ മന്ദബുദ്ധികളായിരിക്കും. നമുക്ക് അവരെ കുറിച്ച് വലിയ ബുദ്ധിയില്ലാത്തവരായിട്ടാണ് തോന്നുന്നത്. ആ ഔലിയാക്കളാണ് അവർ. അവര് പരലോകത്ത് സ്വർഗത്തിലെത്തിയാല് അവർക്ക് മലക്കള് ഗ്രേപ്സ്, ഗ്രേപ്സിന്റെ ജ്യൂസ്, എന്ത് ഗ്രേപ്സ്, അനാർ, എന്താ വാട്ടർമെലൺ, എന്ത് വാട്ടർമെലൺ, രമ്യഹർമ്മങ്ങൾ, കെട്ടിടങ്ങൾ, എന്ത് കെട്ടിടം, എ സി അറ്റാച്ച്, എന്ത്, ഓ ഇതൊന്നും പറ്റൂല. എന്നാ ഇതാ സ്വർഗത്തിലെ തരുണീമണികൾ, എന്തെങ്കിലും വേണ്ടത്, എനിക്ക് എന്റെ അള്ളനെ വേണം. അതാണ് അതാണ് സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമാണ് അള്ളാഹുവിനെ കാണുന്ന ഘട്ടം. ഇങ്ങനെ ദുനിയാവിൽ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അങ്ങനെ കണ്ട ഉടനെ അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ, സർവസന്തോഷവും പുകളുകളും അഭിവാദ്യങ്ങളും എന്റെ പ്രിയപ്പെട്ട റബ്ബിന്. തിരിച്ച് തങ്ങൾക്കൊരു മറുപടി, അസ്സലാമു അലൈക അയ്യുഹ നബി, നബിയേ എന്റെ പ്രിയപ്പെട്ട നബിക്കാണ് സലാം എന്ന് പറഞ്ഞപ്പോ ആ ഏറ്റവും ദുനിയാവും സ്വർഗവും മറന്നു പോകുന്ന ഘട്ടം എത്തിയപ്പോഴും തങ്ങൾ എന്താ പറഞ്ഞത്, വാലാ ഇബാദില്ലാഹി സ്വാലിഹ്, എന്റെ പാവങ്ങളുണ്ട് ദുനിയാവില്, അവർക്ക് കൂടി ഒന്ന് തരാവോ നമ്മളെ, നമ്മൾ ഓർത്തു. ഏറ്റവും സന്തോഷമുള്ള ഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമുണ്ടായ ഘട്ടം ഏതാ, അത് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ വിഷമിപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നത്, വഹിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി, പെട്ടെന്ന് വഹി നിലച്ചു പോയൊരു ഘട്ടം ഉണ്ടായിരുന്നു. മക്കകാഫിരിങ്ങൾ ആ സമയത്ത് ട്രോളാൻ നന്നായി അവസരം ഉപയോഗിച്ചിരുന്നു. മുഹമ്മദിനെ റബ്ബ് വിട്ടു, പിണങ്ങി, നുബുവത്തിന്റെ പോസ്റ്റ് ഡിലീറ്റ് ആക്കി, എല്ലാം ഒഴിവാക്കി. തങ്ങൾ വല്ലാതെ വിഷമിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇടക്കിടെ വഹീന്റെ റൂട്ടാകുന്ന ആകാശ ലോകത്തേക്ക് നോക്കും, വരുന്നുണ്ടോ ജിബ്രീൽ വഹീം കൊണ്ട്, 16 15 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത്രയും ദിവസം വഹി ഇല്ലാതായി. ആ സമയത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലുഹ, പ്രശോഭിതമായ തങ്ങളുടെ മുഖം തന്നെ സത്യം, വല്ലൈലി ഇദാ സജ, തങ്ങളുടെ ആ ശഅർ മുബാറക് തന്നെ സത്യം, മാ വദ്ദഅക റബ്ബുക, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് തങ്ങൾക്ക് വിഷമമാകുന്നതിനെ, മാ വദ്ദഅക റബ്ബുക, തങ്ങളുടെ റബ്ബ് തങ്ങളെ വിട്ടിട്ടില്ല, വമാ ഖല, പിണങ്ങിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും തങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണം. വല സൗഫ യുജീക റബ്ബുക, തങ്ങളെ റബ്ബ് അള്ളാഹു തന്ന് തങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് 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 അവസാനം ഫതർല, തങ്ങൾ എന്നെ പറയും എനിക്ക് മതി. എത്രയാ തരുന്ന റബ്ബേ, ഇത് എത്രയാ തരുന്നത്? അങ്ങനെ തങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് അവരെ, ഞാൻ തരും എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ആ അവസരത്തിൽ എന്താ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവില്ല കേട്ടോ. ആ സമയം നമ്മളെ ഈ ഉമ്മത്തിന് ഇത്രമേൽ ഓർത്തെടുത്ത വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ആ തങ്ങളെ നമ്മൾ പഠിക്കണം. ഈ റബിയുല്ലാവല് തീരുമ്പോഴേക്ക് സുബുലുൽ ഹുദ റഷാദ് വായിച്ചു ഓതി തീർക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള 2 പുസ്തകങ്ങൾ വായിച്ചു ഓതി തീർക്കണം. തങ്ങളെ കുറിച്ച് പഠിക്കണം നമ്മൾ, പിന്നെന്താ അനുയായികളാണ്. അതിനാണ് ഈ റബിയുല്ലാവലിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത്.